എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. സോ ഇന്ന് വീഡിയോ തുടങ്ങുമ്പോ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഇത് രണ്ട് നമ്മുടെ യു ഡി ടീഷർട്സ് ആണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബുക്ക് ചെയ്യുന്നവരിൽ രണ്ടാൾക്കാർക്ക് ഞങ്ങളാണ് കൊണ്ട് കൊടുക്കുക നമ്മുടെ ടീഷർട്ട്. 80% ആൾക്കാർ നമ്മൾ യു ഡി ടീഷർട്ട് കൊടുത്തു. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അവരെ ടീഷർട്ട് ഇട്ട് നിൽക്കണം. ഏറ്റവും കൂടുതൽ ഹൂഡീസ് ആണ് കേട്ടോ, ഏറ്റവും കൂടുതൽ ഹൂഡീസ് ആണ് ആൾക്കാർ വാങ്ങുന്നത്. സോ അടിപൊളിയാണ്, ഒരു ചെറിയ ചെറിയ ചെക്കന്മാരൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. സോ നല്ല ക്ലോത്തിയും കാര്യങ്ങളൊക്കെ ആണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഇനി 20% ആൾക്കാർക്ക് ഇനിയും കിട്ടാനുണ്ട്. സോ അവരുടെ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, എനിക്കറിയില്ല ആരുതാണ് അഡ്രസ് ഒക്കെ നോക്കണം. ഓക്കെ, എന്താണ് ഞാൻ വരുന്നതിന്റെ നിങ്ങളെ കിട്ടാത്തവർ റെഡി ആയിട്ട് ഒന്ന് വിളി, ചിലപ്പോ ഞാൻ ഞങ്ങളായിരിക്കും കൊണ്ടുതരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഇന്ന് തന്നെ ഡെലിവറി കിട്ടിയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങളെ സാധനം കിട്ടിയിട്ടുണ്ടാവും. ട്രാക്കിംഗ് ആയിട്ട് ഒക്കെ വരും, കിട്ടാത്തവർക്കാണ്. ഇനി പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഇതുവരെ ട്രാക്കിംഗ് ഐഡിയും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, ഇന്ന് ഇന്നോ നാളെ എന്തായാലും കിട്ടും. എന്തായാലും ഒരു ആഴ്ചയുള്ള എല്ലാ സംഭവമൊക്കെ റെഡിയാവും. പിന്നെ നോക്കണം, ഇതാണ് നമ്മുടെ യൂഡിന്റെ ടാഗ്. ഈ ടാഗും കാര്യങ്ങളും എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാല് ഒരുപാട് ടൈം, ഒരു മാസത്തോളമായി ബുക്ക് ചെയ്തിട്ട്. എന്ത് വേറെ ഒന്നല്ല, ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം. വിചാരിച്ചെങ്കിലും ഡബിൾ ആണ് ഓർഡേഴ്സ് വന്നത്. സോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആകെ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾ കണ്ടല്ലേ. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം പുതിയ ടീഷർട്ട്സ് ഇറക്കുന്നുണ്ട്, പക്ഷെ അപ്പൊ നമ്മള് വേറെ ഡിസൈനും കാര്യങ്ങളും കുറെ ആൾക്കാർ വെക്കും. ഓക്കെ, എല്ലാത്തിനും നമ്മളെ ഫ്രണ്ട്സിന് കുറെ ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരെ ഇപ്പൊ ജോലി ഏൽപ്പിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു എക്സ്പെരിമെന്റിന്റെ കാര്യമില്ല, ആ എക്സ്പെരിമെന്റ് എന്താ വെച്ചാൽ നമ്മളെ ഫോഗും ഫയറും തമ്മിലുള്ള ഫോഗ് വെച്ചിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്. പക്ഷെ ഡ്യൂഡി പറഞ്ഞ ഡ്യൂഡി ആ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നു. സോ കുഞ്ഞ ആരും, അപ്പൊ ഡ്യൂഡി എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ, ഇനിയിപ്പൊ അതേമാതിരി ആയത് എന്തെങ്കിലും സംഭവിച്ച ഫോഗ് ഒന്നായിട്ട് പൊട്ടിത്തെറിക്കും ഗൈസ്. പ്രൊഫസർ സാലിഹ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൊഫസർ ഡ്യൂഡി, സോ സയന്റിസ്റ്റ് എന്തായാലും കുഴപ്പമില്ല. ഡ്യൂഡി, വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ നോക്കണം, കുറെ ഫോഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേറെ സ്പ്രേ ആണ്, എനിക്കറിയില്ല. എന്തോ ഒരു കൊലയാണ്. അപ്പം എന്താണ് സാലിഹ ചെയ്യുന്നത് പറയൂ. ഞാൻ പറഞ്ഞെന്ന മാതിരി പറയണം. ഓക്കെ, നമ്മളിവിടെ ശരിക്കും ചെയ്യാൻ പോകുന്നത് തീയും ഫയറും. ഞാൻ പറയാ, അതെ ഞാൻ ചെയ്യാൻ, ഞാൻ ചെയ്യാ, പൊട്ടിത്തെറിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്. കത്തിക്കേ, നമ്മള് ഫയറായിട്ട് ഭയങ്കര ശ്രദ്ധിക്കണം. ശരി, ആ കിട്ടുപോയി. തോട്ടക്കാൻ തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുപ്പിയും ഫോഗും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഡ്യൂഡി പ്രൊഫഷണൽ ആണ്. ഓക്കെ, ഞാൻ സ്പ്രേ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ആക്കാട്ടോ. ഓക്കെ, ഇതെന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഡ്യൂഡി പറഞ്ഞു, ഇത് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ എന്റെ ട്രിക്ക് വേറെ ആണ്, എന്റെ ട്രിക്ക് വേറെ, എന്താ അറിയില്ല. നമുക്ക് എന്താ ഇത് കുറെ ടൈം എടുത്ത് ചെയ്യാന് ഭയങ്കര ടൈം. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഒരു ചെറിയ വരുമോ?
ഇല്ല ഇത് ആദ്യത്തെ വലുത് ഇങ്ങനെ തന്നെയാണല്ലോ ഡ്യൂഡ് സ്പെഷ്യൽ ഹെയർ കട്ട് ഗൈസ് ശ്രദ്ധിക്കണോ തീന്റെ അടുത്ത് ഫുള്ള് പ്രശ്നമായി ഓക്കെ അപ്പൊ നമ്മളൊന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇതുണ്ടല്ലേ ഫോഗ് കൊറേ സ്പ്രേകൾ ഉണ്ട് ഓക്കെ ഇതൊരു കിടക്കാൻ എക്സ്പെരിമെന്റ് ഈ ഫോഗ് ഇങ്ങനത്തെ സ്പ്രേകളൊക്കെ എത്ര മാത്രം ഡേഞ്ചറസ് ആണെന്ന് കാണിച്ചു ഡേഞ്ചറസ് ആണ് നമ്മളിതൊക്കെ എപ്പോഴും ബോഡിയിലൊക്കെ അടിച്ച് നടക്കണം പക്ഷെ ഇതും തീയുമായിട്ട് ഒരിക്കലും ചെയ്യൂല മൊത്തം കത്തിത്തെറി പൊട്ടിത്തെറി അങ്ങനെ മൊത്തം പൊട്ടിത്തെറിയായിരിക്കും സോ ലൈക്ക് ഒരു ബോംബ് പോലെയാണ് ബോംബ് ഒന്നും പറയാനില്ല എന്നാലും ഞാൻ കാണിച്ചാൽ ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ സോ നിങ്ങൾ ഈ ബോഡി സ്പ്രേ വാങ്ങിയ ബോഡിയിൽ അടിക്കുക അല്ലാണ്ട് പുറത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അടിക്കരുത് അങ്ങനെ അടിച്ച് നിങ്ങൾ തീന്റെ അടുത്ത് പോയി നിങ്ങൾ ഒന്നായി കത്തും കഴിച്ചു സാധനം കാണിച്ചു ഓക്കെ റെഡി അല്ലേ റെഡി അല്ലേ എക്സ്പെരിമെന്റ് സോ ആദ്യം ആക്കണ ഫോഗ് എടുത്ത് കുഞ്ഞാസ് ഡിലേ ഉണ്ട് ഗൈസ് നോക്കണ്ട വേറെ എന്റെ കഴിപ്പല്ല മൊത്തം കണ്ടില്ലേ കളിക്കാണ്ട് ഇതാണ് പറഞ്ഞ ഡേഞ്ചറസ് മൊത്തം പറയാൻ സോ ഈ സെയിം സാധനം നമ്മളിപ്പോ ഡ്രസ്സിൽ അടിക്കുന്നത് ഇതിപ്പോ എന്റെ ഒരു ക്ലോത്ത് ആണ് ഓക്കെ ക്ലോത്തിന് മുകളിൽ കുറച്ച് സ്പ്രേ അടിച്ച് സ്പ്രേ അടിച്ച് ഇനിയിപ്പോ ഞാൻ എവിടെങ്കിലും പോകുമ്പോ ഒരു തുള്ളി തീന്റെ മേലായി പോയായിരിക്കണ്ടില്ലേ ഇത് മൊത്തത്തില് കത്തി പിടിക്കണ്ടില്ലേ മൊത്തത്തില് കത്തുന്ന വേണ്ടില്ലേ ഇത് കത്തുന്നുണ്ട് കാണില്ല മൊത്തത്തിൽ കത്തി പിടിക്കും സോ ഡേഞ്ചറസ് ആണ് അപ്പൊ നമ്മൾ ഇതാക്കണം ഇതിപ്പോ ഡ്രസ്സൊക്കെ ബോഡി സ്പ്രേ ആയിട്ട് മുകളിൽ ഡ്രസ്സിന് മുകളിലൊക്കെ അടിച്ചു പോയായിരിക്കും അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു തീ കൂടെ ആയി കഴിഞ്ഞാൽ മൊത്തം ആയിട്ട് കത്തി പിടിക്കും പക്ഷെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ തീ പോവും എന്നാലും ഡേഞ്ചറസ് ആണ് ഓക്കെ അപ്പൊ ഞാൻ അടുത്തതാക്കണേ ഇത് ഇത് കുറച്ചുകൂടി ഒരു ഡേഞ്ചറസ് സോ ഞാൻ ഇതിന്റെ പേരെന്തുവാണ് എന്തായാലും നമ്മൾ ഒരുവിധ എല്ലാ സ്പ്രേകളും ഇങ്ങനെ തന്നെയാണ് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി ഒക്കെ ഓവർ ആകുമ്പോഴാണ് പ്രശ്നം വരിക ഭയങ്കര ചൂടുണ്ട് മ്യൂസിക്കോ മമ്മി എന്താ കണ്ടേ ഭയങ്കര പവറിലാട്ടോ ഭയങ്കര ഇത് ശ്രദ്ധിക്കണം ഇത് ആരും വീട്ടിൽ ട്രൈ ചെയ്തു ഒരു കുട്ടികളും ഒരാരും ഇത് ട്രൈ ചെയ്ത് കാരണം ഈ പോയ തീ അതേമാതിരി ഇതായിരിക്കും ഒരിക്കലും ട്രൈ ചെയ്ത് ആരും മുടിയിലെ കത്തി പിടിച്ചാൽ മൊത്തം കഴിഞ്ഞു കേസ് ഇങ്ങനത്തെ അല്ല യഥാർത്ഥം മുടി ഓക്കെ ഞാൻ ഇതിന്റെ മുകളിൽ ഒന്ന് എടുക്കട്ടെ കേസ് ഓക്കെ My heart's been ripped wide open So many mixed emotions It's like I finally noticed I've been set free I spent a lifetime running ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാനും ആഗ്രഹമുണ്ടായിരുന്നു ഇനിയും ഇനി വലുത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക